എന്താ തോന്നുന്നത്? നമ്മള് കാവ്യയുടെ സത്യമെല്ലാം തുറന്നു പറഞ്ഞത് ശരിയായെന്നാണോ? നമ്മൾ ചെയ്തത് ശരി തന്നെയാ സുധീർ. എന്താ നിനക്കിപ്പോഴും പേടി തോന്നുന്നുണ്ടോ? യു നോ വാട്ട്, ജീവിതത്തിന് ആദ്യമായിട്ടാ നമ്മൾ നമുക്ക് വേണ്ടിയല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടി ചിന്തിച്ചത്. ഇതിലും വലിയ ശരി മറ്റെന്താണുള്ളത് സുധീർ? സമീറ, നീ എന്റെ എല്ലാ പേടിയും ഒരൊറ്റ മറുപടിയിലൂടെ ഇല്ലാതാക്കി. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുമായിരുന്നു നമ്മൾ ചെയ്തത് തെറ്റോ ശരിയോ എന്ന്. എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്? കാരണം ആ സത്യത്തിന് പിന്നില നമ്മുടെ ഭാവി മറഞ്ഞിരിക്കുന്നു സമീറ. അതിപ്പോ നമ്മൾ കാവ്യയോട് തുറന്നു പറഞ്ഞു. അവൾ ഇനി എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അതോർക്കുമ്പോ എനിക്ക് പേടിയുണ്ട്. ഇനി എന്തിനാ പേടി? ഇനി ഒന്നിനെയും പേടിക്കേണ്ട ഒരാവശ്യവുമില്ല. ഈ ധനവും സമ്പത്തും സൗഭാഗ്യങ്ങളും കാരണം നമ്മൾ ഇത്രയും നാൾ അന്ധരായിരുന്നു. നമ്മൾ നമ്മളെ തന്നെ മറന്നു. ഒപ്പമുണ്ടായിരുന്നവരെയും അവരുടെ എല്ലാ സ്നേഹത്തെയും, ആ സ്നേഹമാണ് ഏറ്റവും വലുതെന്ന് നമ്മൾ മറന്നു. ഇതെന്തായാലും നന്നായി. ഇത്ര അടുത്ത് നിന്നിട്ട് ഫോണിലൂടെയാണ് വർണ്ണിക്കുന്നത്. ആദ്യം ഒരു ഫ്രണ്ട്, പിന്നെ ജീവിതത്തിലെ എല്ലാമായി തീരുകയായിരുന്നു. എല്ലാം എനിക്ക് നഷ്ടമായി സുധീർ. ഇനി ഒന്നും ബാക്കിയില്ല. പിന്നെ എന്തിനാ പേടിക്കുന്നത്? അതെ സമീറ, നീ എന്ത് പേടി? പിന്നെ സ്വയം തോറ്റുകൊണ്ട് ഇങ്ങനെ ഭയന്നുകൊണ്ട് ആരെങ്കിലും ജയിച്ചാ അതെന്ത് വിജയവാ? എനിക്ക് തോന്നുന്നത് നമ്മൾ കാവ്യയുടെ എല്ലാം തുറന്നു പറഞ്ഞതുകൊണ്ട് എല്ലാ തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്വമായെന്നാ. ഇല്ല സുധീർ, നമ്മളിപ്പോൾ കാവ്യയോട് സത്യം പറയുക മാത്രമേ ചെയ്തുള്ളൂ. ശരിയായ പ്രായശ്ചിത്തമാവുന്നത് എപ്പോഴാണെന്നോ? ചെയ്ത തെറ്റിനുള്ള ശിക്ഷ നമുക്ക് ലഭിക്കുമ്പോഴാ. എത്ര പേരെയാ നമ്മളിങ്ങനെ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മളിൽ നിന്ന് അടർത്തി മാറ്റിയത്? അതെ സമീറ, നീ പറഞ്ഞത് ശരി തന്നെയാ. എനിക്ക് ഉറപ്പാ, എന്റെ അഭിയുടെ മരണത്തിൽ തീർച്ചയായും ഇവനും പങ്കുണ്ട്. എന്തു പറ്റി സുധീർ? എന്റെ മുഖത്തേക്കൊന്ന് നോക്കി. ഈ മുഖത്തിപ്പോ അല്പം പോലും ഭയം ബാക്കിയില്ല. എന്റെ എല്ലാ പേടിയും ഇല്ലാതായി കഴിഞ്ഞു സുധീർ. അതെ സമീറ, നീ പറഞ്ഞത് തന്നെ ശരി. ഇനി എന്തിനു പേടി? ഇതെല്ലാം ഇത്രയും നാൾ ചതിയിലൂടെ സ്വന്തമാക്കിയതാ, അതെല്ലാം നഷ്ടമായി. പിന്നെ ഇപ്പൊ ആ തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്തം ചെയ്തതോടെ നമുക്ക് കിട്ടിയ ഈ സന്തോഷത്തെ ആർക്കും ഇനി ഇല്ലാതാക്കാനാവില്ല. പിന്നെ എന്തിനു പേടിക്കണം? എനിക്കാരെയും പേടിയില്ല. കവ്യ, ഒന്ന് നിൽക്ക്. മോള് ഞാൻ പറയുന്നൊന്ന് കേൾക്കുമെങ്കിലും ചെയ്. എനിക്ക് ഈ ലോകത്ത് ഏറ്റവും വലുത്. എനിക്കിനി പപ്പ പറയുന്ന ഒന്നും കേൾക്കണ്ട.
ക്ഷമിക്കണം കേട്ടോ മോളെ. സുധീരേട്ടൻ എന്താ വിഷമിച്ച് നടക്കുന്ന? എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഈ വീട്ടിലുള്ളവർക്കെല്ലാം എന്താ പറ്റിയേ? സുധീരേട്ടൻ ഒന്നിങ്ങോട്ട് വന്നിരുന്നെങ്കിൽ എല്ലാം ഞാൻ വിശദമായിട്ട് എന്നെ ചോദിക്കുമായിരുന്നു. ഓ, ഫോൺ ചെയ്ത് ചോദിക്കാം. ബബിതേ, എന്താ വിളിച്ച്? ഞാനിവിടെ ഉണ്ടല്ലോ. എന്താ എന്റെ പൊന്നുമോളെ, എന്തിനാ വിളിച്ചത്? ചേട്ടൻ എന്റെ പൊന്നുമോളെ വിളിച്ചോ? ഒരു പ്രാവശ്യം കൂടി എങ്ങനെ വിളിക്കോ? പൊന്നുമോളെ ഇങ്ങനെയല്ല, സ്നേഹത്തോടെ വിളിച്ചേ. ആദ്യം വിളിച്ച പോലെ എന്താ എന്റെ പൊന്നുമോളെ? മതിയോ? സന്തോഷായി, നല്ല സന്തോഷായി. ഞാൻ വെറുതെ ഈ വീടിന് എന്ത് പറ്റിയെന്ന് ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു. ഇപ്പൊ എന്റെ മനസ്സിനെ വളരെ സന്തോഷമായി ചേട്ടന്റെ ഈ വിളി കേട്ടപ്പോ. പിന്നെ ചേട്ടൻ എന്തെങ്കിലും കഴിക്കുന്നോ? നല്ല ചപ്പാത്തിയും ചിക്കനും ഒക്കെ ഉണ്ട്. വേണ്ട വേണ്ട വേണ്ട, ഞാൻ പോയി എന്തെങ്കിലും മധുരം ഉള്ളത് എടുത്തിട്ട് വരാം. വേണ്ട പോയതേ. എനിക്കിതിനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാത്. എന്നോട് എന്ത് പറയാനാ? എന്താ ചേട്ടൻ, എന്തെങ്കിലും പറ്റിയോ? അസുഖമൊന്നുമില്ലല്ലോ ചേട്ടന്? അതെ ബഹുദേ, ഒരു രോഗത്തിന്റെ കാര്യം തന്നെ. എന്താ ഈ പറയുന്നത്? എന്ത് രോഗമാ? ഏറ്റവും വലിയൊരു രോഗം, സ്വാർത്ഥത എന്ന രോഗം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സുധീരേട്ട, എന്താ ഈ പറയുന്നത്? ഞാൻ എല്ലാം പറയാം മോളെ. നിന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഞാനും വിക്രാന്തും പാർട്ട്നേഴ്സ് ആയിരുന്നു. മാത്രമല്ല, അഭിജിത്തും ഞാനും ഒരു കമ്പനിയിലാ ജോലി ചെയ്തിരുന്നേ. പക്ഷെ എന്റെ അത്യാർത്ഥിയും സ്വാർത്ഥതയും കാരണം എല്ലാം ഇല്ലാതെയായി. എന്നെ സ്വന്തം സഹോദരനെ പോലെ കണ്ട എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനെ ഞാൻ ചതിച്ചു. നിന്റെ ചേട്ടൻ വിക്രാന്തിനൊപ്പം നിന്ന് അവനെ കൊല്ലുകയും ചെയ്തു. അഭിജിത്തിന് മാത്രമല്ല, അയൂബിനെയും മാധവനെയും സുധയും പിന്നെ ഞാൻ നിഷ്കളങ്കനായ കൃഷ്ണ എന്ന കുട്ടിയെയും നിഷ്കരണം കൊന്നുകളഞ്ഞു. എന്തൊക്കെ സന്തോഷങ്ങളുണ്ടോ അതിലെല്ലാം പലരുടെയും രക്തത്തിന്റെ കറ പുരണ്ടിട്ടുണ്ട്. എന്റെ ഈ കൈകളിലും പലരുടെയും രക്തം പുരണ്ടിട്ടുണ്ട്. നിങ്ങളെല്ലാം എന്നെ ചതിക്കുക ചെയ്തത്.
എത്ര പ്രാവശ്യം ഇങ്ങനെ തലകുനിച്ച് നിൽക്കും നിങ്ങൾ? നാണമില്ലേ നിങ്ങൾക്ക്? പണത്തോടുള്ള ആർത്തിയാ നിങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. സ്വന്തം മനസാക്ഷിയുടെ മുന്നിൽ പോലും തെറ്റുകാരാ. അന്ന് കൃഷ്ണയോട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴാ എന്റെ കണ്ണു തുറന്നത്. അതെ ബൗദേ, ഇപ്പൊ എനിക്കെല്ലാം ബോധ്യമായി. അതുകൊണ്ടാ നിന്നോടെല്ലാം തുറന്നു പറയാൻ കഴിഞ്ഞത്. പിന്നെ ഇവിടുത്തെ കൗസല്യമ്മ എനിക്ക് സ്വന്തം അമ്മയെ പോലെയായിരുന്നു. സ്വന്തം മകനെ പോലെ അവരെന്നെ സ്നേഹിച്ചത്. അവരെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. ഇതെല്ലാം എനിക്ക് നിന്നോട് പറയാനുണ്ടായിരുന്നു. എനിക്ക് തോന്നി എല്ലാം നിന്നോട് പറഞ്ഞു കഴിയുമ്പോ മനസ്സിനൊരല്പം സമാധാനം കിട്ടുമെന്ന്. ബബിതേ, ഇനി എല്ലാം തീരുമാനിക്കേണ്ടത് നീയ. നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും നിങ്ങളോട് ക്ഷമിക്കാൻ ഞാൻ തയ്യാറാ. എന്തൊക്കെയായാലും ചേട്ടൻ എന്റെ ഭർത്താവല്ലേ. എനിക്കറിയാം വിക്രാന്തേട്ടനായിരിക്കും ചേട്ടനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത്. എന്റെ പൊന്നും ബബിത, എന്റെ പൊന്നു മോളെ. കൃഷ്ണയെ ചികിത്സിക്കുന്ന ഡോക്ടറെ ഞാൻ പോയി കണ്ടു. അവൻ ഉച്ചത്തിലുള്ള ശബ്ദമൊന്നും സഹിക്കാനാവില്ല. അങ്ങനെ എന്തെങ്കിലും ശബ്ദം കേൾക്കുമ്പോഴാണ് അവന്റെ തലയിൽ വേദന ഉണ്ടാകുന്നത്. നീ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് നിന്നാ മതി. ഇന്ന് ആ ഒരു മണിമുഴക്കത്തിൽ കൃഷ്ണ ഈ ലോകത്ത് നിന്ന് വിട പറയും. അപ്പൊ സുധീരങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നല്ലോ. ചതിച്ചത് കൃഷ്ണയല്ല, എന്റെ പപ്പയാ. സുധീരങ്ങള് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. പക്ഷേ ഇനി ഞാൻ എങ്ങനെ വിശ്വസിക്കാതിരിക്കും? തെറ്റ് ചെയ്തത് കൃഷ്ണയല്ല, പപ്പയാ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ കൃഷ്ണയെ ഒന്നും ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല. എന്താ മോളെ? കേട്ടതൊന്നും വിശ്വസിക്കാൻ മനസ്സ് അനുവദിച്ചിരുന്നില്ല. പക്ഷെ എന്ത് ചെയ്യാനാ പപ്പ? സ്വന്തം ചെവിയുണ്ട് കേട്ട കാര്യം എങ്ങനെ വിശ്വസിക്കാതിരിക്കാ? ചതിച്ചത് കൃഷ്ണയല്ല, പപ്പയാ. കള്ളം പറഞ്ഞതും കൃഷ്ണയല്ല, പപ്പ തന്നെയാ. പപ്പ, ഒരു കാര്യം പപ്പ വ്യക്തമായിട്ട് കേട്ടോളൂ. ഞാൻ എന്റെ കൃഷ്ണയ്ക്ക് ഒരാപത്തും വരാൻ അനുവദിക്കില്ല. അയ്യോ അയ്യോ മോളെ, മോളെ എന്താ ഈ പറയുന്നേ? അതൊന്നുമല്ല കാര്യം. തൊട്ടുപോകരുതെന്നെ. ഞാൻ നിങ്ങളുടെ പഴയ മോളുമല്ല.
പിന്നെ നിങ്ങൾ പറയുന്ന ഒന്നും ഞാൻ വിശ്വസിക്കുകയില്ല. ഈ മോളുടെ വിശ്വാസമെല്ലാം നിങ്ങൾ തകർത്ത് ഇല്ലാതാക്കി കളഞ്ഞു. വിശ്വസിക്കാൻ പറ്റുന്നില്ല, പപ്പ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. എന്നെ ചതിച്ചല്ലേ പപ്പ? കാവ്യ, അത് ഞാൻ ചതിച്ചത് തന്നെയാ. കാവ്യ, ഞാൻ ആരെയും ചതിച്ചിട്ടൊന്നുമില്ല. എന്താ എന്താ മോളി പറയുന്നത്? മതി പപ്പ, മതി. ഇത്ര പെട്ടെന്ന് മാറിയോ? എന്ത് നന്നായിട്ട് അഭിനയിക്കുന്നേ. ഇനി ഞാൻ എന്തൊക്കെ കാണേണ്ടി വരും? കാവ്യ, ഒന്ന് നിൽക്ക്. മോള് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുമെങ്കിലും ചെയ്യും. എനിക്ക് ഈ ലോകത്ത് ഏറ്റവും വലുത്. എനിക്കിനി പപ്പ പറയുന്ന ഒന്നും കേൾക്കണ്ട. നീ തന്നെയാ മോളെ. എന്നോട് ക്ഷമിക്കണം കേട്ടോ മോളെ. ഈ രാക്ഷസന്മാരോട് പകരം വീട്ടുന്നതിന് മുമ്പേ അവരെന്റെ അങ്കിളിന്റെ ജീവൻ എടുത്തു. അങ്കിളുണ്ടായിരുന്നപ്പോ എന്റെ ഓരോ ചുവടുവെപ്പിലും അങ്കിളുണ്ടായിരുന്നു എന്നോടൊപ്പം. ഇന്നിപ്പ അങ്കിളില്ലാതെ എനിക്കറിയില്ല ഞാനിതൊക്കെ എങ്ങനെയാ പരിഹരിക്കാൻ പോകുന്നതെന്ന്. മിസ്റ്റർ വിക്രാന്ത്, നീ നശിപ്പിച്ചത് എന്റെ അങ്കിളിനെയല്ല, എന്റെ ജീവനെ തന്നെയാ. നീ നോക്കിക്കോ ഞാനിനി എങ്ങനെയാണ് നിന്നെ നശിപ്പിക്കാൻ പോകുന്നതെന്ന്. എന്നോട് ഇനി ഒന്നും പറയണ്ട കൃഷ്ണ. നീ എന്തിനാ എന്നോടെല്ലാം മറച്ചു വെച്ചത്? കള്ളം പറഞ്ഞല്ലേ എന്നോട്. നിന്റെ തലയിൽ ഒരു ബുള്ളറ്റ് കൊണ്ടിട്ടുണ്ടെന്നും അത് നിന്റെ ജീവൻ തന്നെ ആപത്താണെന്നും എന്തിനാ എന്നോട് പറയാതെ മറച്ചു വെച്ചത് കൃഷ്ണ? ഞാൻ കള്ളം പറഞ്ഞതല്ല, ഒന്നും മറച്ചു വെച്ചതുമല്ല. എല്ലാം സംഭവിച്ചു പോയതാ. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കായി, ആരുമില്ല എനിക്ക്. നീയും എന്നെ വിട്ടുപോയി കാവ്യ. എന്റെ ഭദ്രനങ്കിൾ എന്തിനാ അങ്കിൾ എന്നെ വിട്ടുപോയത്? മോൻ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ എന്നെ വിളിച്ചാ മതി. ഇതൊക്കെ എന്റെ പേരിൽ എന്തിനാണെങ്കിൽ? ഇത് പിടിക്കേ, ഇന്ന് മുതൽ ഇതെല്ലാം നിന്റേതാ. ഇതെന്റെ വകയായി നിങ്ങൾക്ക് രണ്ടുപേർക്കുമുള്ള വിവാഹ സമ്മാനമാ. അങ്കിൾ കണ്ണു തുറക്കങ്കിൾ, ആരുമില്ല ഇവിടെ. ഇന്ന് ഈ പത്മവ്യൂഹം ഭേദിക്കാൻ ആരാണ് എനിക്ക് വഴി പറഞ്ഞു തരുന്നത്? തികച്ചും ഞാൻ ഒറ്റപ്പെട്ടുപോയി. ഈ രാക്ഷസന്മാരോട് പകരം വീട്ടുന്നതിന് മുമ്പേ അവരെന്റെ അങ്കിളിന്റെ ജീവൻ എടുത്തു. അങ്കിളുണ്ടായിരുന്നപ്പോ എന്റെ ഓരോ ചുവടുവെപ്പിലും അങ്കിളുണ്ടായിരുന്നു എന്നോടൊപ്പം. ഇന്നിപ്പ അങ്കിളില്ലാതെ എനിക്കറിയില്ല ഞാനിതൊക്കെ എങ്ങനെയാ പരിഹരിക്കാൻ പോകുന്നതെന്ന്. മിസ്റ്റർ വിക്രാന്ത്, നീ നശിപ്പിച്ചത് എന്റെ അങ്കിളിനെയല്ല, എന്റെ ജീവനെ തന്നെയാ. നീ നോക്കിക്കോ ഞാനിനി എങ്ങനെയാണ് നിന്നെ നശിപ്പിക്കാൻ പോകുന്നതെന്ന്. നിന്റെ വേണ്ടപ്പെട്ടവരുടെ ജീവനെക്കുറിച്ച് നിനക്ക് ആശങ്കയുണ്ടെങ്കിൽ മിണ്ടാതെ നീ ഔട്ട് ഹൗസിലേക്ക് വാ. ആ
ഈ ജന്മത്തിലും നിനക്ക് അതേ അവസ്ഥ തന്നെയാണ്. കഴിഞ്ഞ ജന്മത്തിലേതുപോലെ എന്നെ കൊല്ലാനായി നീ ഒരു ജന്മം കൂടി എടുത്തിട്ട് വാ. എത്ര ജന്മങ്ങൾ എടുത്താലും നിന്നെ കൊല്ലാനായി ഞാൻ കംസനായി വന്ന് നിന്റെ ജീവൻ എടുക്കുക തന്നെ ചെയ്യും. ഓർത്തോ നീ?